നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ തന്നെ തുരങ്കപാത നിർമ്മിക്കാനാവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനാവശ്യ വിവാദങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി. അനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രൊജക്ട് ലോഞ്ചിംഗ് ഉത്സവാന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെ സംവരണ വാർഡ് നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. കൂടത്തായി കൊലപാതക പരമ്പര പുറം ലോകം മറിഞ്ഞിട്ട് ഒരു വർഷം. 6 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ച പോലീസ്. തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ CPM DYFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുത്തിയിരിപ്പ് സമരം. ആരോപണം നിഷേധിച്ച് CPM. ജോലിക്കാരെ സുരക്ഷിതമായി ജോലി സ്ഥലങ്ങളിൽ എത്തിക്കുക ലക്ഷ്യം. KSRTCയുടെ ബോണ്ട് സർവീസിന് മലയോര മേഖലയിൽ തുടക്കം കുറിച്ചു. ഇനി വിശദമായ വാർത്തകളിലേക്ക്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ തന്നെ തുരങ്കപാത നിർമ്മിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അനാവശ്യ വിവാദങ്ങളുടെ പേരിൽ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ ഒരടി പിന്നോട്ട് പോവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രൊജക്ട് ലോഞ്ചിംഗ് ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് വയനാട് ജില്ലകളിലെ വനമേഖലയ്ക്ക് ഒരു പ്രശ്നവും വരാതെയും മേഖലയിലെ പ്രകൃതി ദുരന്ത സാധ്യത കണക്കിലെടുത്തും അന്തിമ രൂപരേഖ തയ്യാറാക്കി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആനക്യാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രൊജക്ട് ലോഞ്ചിങ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുരങ്കപാത ഈ പ്രദേശത്ത് പാരിസ്ഥിതികാഘാതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള തടസ്സങ്ങളും ഉന്നയിക്കപ്പെട്ടു. പക്ഷേ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പാരിസ്ഥിതിക അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് പാരിസ്ഥിതിക പ്രാധാന്യം ഊന്നിക്കൊണ്ട് തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും അതേസമയം വികസനം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന എന്ന സമീപനത്തിലാണ് സർക്കാർ ഊന്നൽ നൽകിയത്. മലബാറിലെ വ്യാവസായിക ടൂറിസം മേഖലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പാത ഉപകരിക്കും. കർണാടകയിൽ നിന്ന് മലബാറിലേക്കുള്ള ചരക്ക് നീക്കം ഉൾപ്പെടെ എളുപ്പമാവുന്നതോടെ മലബാർ വികസനവും യാഥാർത്ഥ്യമാവും. പല പദ്ധതികളും എതിർപ്പുകൾ മൂലം അട്ടിമറിക്കപ്പെടാറുണ്ടെങ്കിലും അനാവശ്യമായ വിവാദങ്ങൾക്ക് മുമ്പിൽ സർക്കാർ കീഴടങ്ങില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനാവശ്യമായ വിവാദങ്ങളോ വിമർശനങ്ങളോ അതിനു മുന്നിൽ കീഴടങ്ങുക എന്നത് നമ്മുടെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിന് സാധ്യമല്ല. എന്നാൽ നാടിന്റെ വികസനം എന്നത് നാടിന്റെ ആകെ വികസനമാണ്, എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ശരിയായ ഏത് വിമർശനത്തെയും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് എപ്പോഴും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി. അനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രൊജക്ട് ലോഞ്ചിങ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം ഓൺലൈൻ വഴി നിർവഹിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് നിർവഹിച്ചത്. മന്ത്രി ജി സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷനായി. മന്ത്രിമാരായ TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, ജോർജൻ തോമസ് MLA, PT റഹീം MLA, താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിൽ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രാദേശികമായി വിവിധ പരിപാടികളും നടന്നു. തിരുവമ്പാടി ബസ് സ്റ്റാൻഡിൽ ക്രമീകരിച്ച വലിയ സ്ക്രീനിലും ചടങ്ങുകൾ പ്രദർശിപ്പിച്ചു. പദ്ധതിയുടെ വിശദ പഠനവും നിർമ്മാണവും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നടത്തുന്നത്. സർവേ നടപടികൾ കഴിഞ്ഞ മാസം 22 തുടങ്ങിയിരുന്നു. 3 മാസത്തിനകം പഠനം പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം DPR തയ്യാറാക്കി കേന്ദ്രാനുമതിക്കായി സമർപ്പിക്കും. സർവേ പൂർത്തീകരണത്തിന് 3 മാസമെടുക്കും. തുരങ്കപാതയുടെ നിർമ്മാണം മാർച്ചിൽ തുടങ്ങാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 3 വർഷം കൊണ്ട് തുരങ്കം പൂർത്തിയാക്കാനാവും. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരമില്ലാത്ത പാത യാഥാർത്ഥ്യമാവുന്നതോടെ കൊച്ചി ബംഗളൂരു യാത്ര ദൂരം കുറയുകയും താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും സാധിക്കും. പാത യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ 3-ാമത്തെ തുരങ്കപാതയായിരിക്കും ഇത്. 850 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയിൽ നിന്ന് 658 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആനക്കാമ്പോയിൽ മറിപ്പുഴ സ്വർഗം കുന്നിൽ നിന്ന് മേപ്പാടി കള്ളാടിയിലേക്കാണ് തുരങ്കം പണിയുന്നത്. ആകെ 7.82 കിലോമീറ്റർ നീളമുള്ള പാതയിൽ സ്വർഗം കുന്നിൽ നിന്ന് കള്ളാടി വരെയുള്ള തുരങ്കത്തിന് 6.8 കിലോമീറ്റർ നീളമുണ്ടാവും. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.
ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കർഷകർക്കൊപ്പമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഇതിനെതിരെ ആരെ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചാലും വില പോവില്ലെന്നും മന്ത്രി തിരുവമ്പാടിയിൽ തുരങ്കപാത ലോഞ്ചിംഗ് ചടങ്ങിൽ വ്യക്തമാക്കി. മലബാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും കർഷകർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനയാനിയലുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ബിഷപ്പുമായി യോജിച്ച് മുന്നോട്ട് പോകും. കർഷകർക്കൊപ്പം തന്നെയാണ് സർക്കാരെന്നും ആരെതിർ പ്രചരണങ്ങൾ നടത്തിയാലും വിലപ്പോവില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ മലയോര മേഖലയിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ബഫർ സോണുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇവിടെയുള്ള എക്കോ സെൻസിറ്റീവ് ഏരിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം. ഈ കാര്യത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൃഷിക്കാരുടെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒരു സന്തോഷമുള്ളൊരു കാര്യം. ഇങ്ങനെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മുടെ ആദരണീയനായ താമരശ്ശേരി രൂപതയുടെ പിതാവുമായി എല്ലാ തലത്തിലും ആശയവിനിമയം നടത്താനും യോജിച്ച നിലപാട് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിക്കാനും കഴിയുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ആനക്യാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രൊജക്ട് ലോഞ്ചിംഗ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. തുരങ്കപാത ലോഞ്ചിംഗ് ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ജോർജ് എം തോമസിനെ വാനോളം പുകഴ്ത്തി താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയസ് ഇഞ്ചനാനിയൽ. എം എൽ എ വികസന നായകനാണെന്നും ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലബാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്നാണ് താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞത്. വിഷയത്തിൽ തിരുവമ്പാടി എം എൽ എ, തൊഴിൽ വകുപ്പ് മന്ത്രി എന്നിവരുമായി സംസാരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഒരുമിച്ചിരുന്ന് കോഴിക്കോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. തുരങ്കപാത വിഷയത്തിൽ ആഹ്ലാദത്തിന്റെ ദിവസമാണെന്നും ബിഷപ്പ് പറഞ്ഞു. പിണറായി സർക്കാർ അധികാരമേറ്റ സമയത്ത് തുരങ്കപാത എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അദ്ദേഹവും താനും ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പദ്ധതിയുടെ സാധ്യത മനസ്സിലാക്കിയ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ സാധിക്കില്ലായിരുന്നു. തുരങ്കപാതയ്ക്കായി നിരന്തരമായി ശ്രമിച്ചത് തിരുവമ്പാടി എം എൽ എ ആണെന്നും വികസന നായകനായ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ മലയോര ഹൈവേ, അഗസ്റ്റിൻമൊഴി, കൈതപ്പൊയിൽ റോഡ് എന്നിവ വികസനത്തിന്റെ ഉദാഹരണങ്ങളാണെന്നും ബിഷപ്പ് പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ തിരുവമ്പാടിയിലെ എം എൽ എ ആയി ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉടൻ തന്നെ ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ആശയം സ്വീകരിക്കുകയും അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണാം, നമുക്ക് ഒരുമിച്ച് ഇക്കാര്യം സംസാരിക്കാം. അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ ഒരുമിച്ച് പോകാൻ, ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണുകയും ഇക്കാര്യം അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടുകൂടി പ്രോജക്റ്റ് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ കൃതജ്ഞതയോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അദ്ദേഹം ആ അവസരത്തിൽ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുന്നില്ലായിരുന്നെങ്കിൽ നമുക്കിന്നത് ഇത്രയും യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുമായിരുന്നില്ല. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മലയോര പ്രദേശത്ത് നമുക്കെല്ലാവർക്കും സന്തോഷിക്കുവാൻ, ആഹ്ലാദിക്കുവാനുള്ള ധാരാളം കാര്യങ്ങൾ വികസനം ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന ഒരു വികസന നായകനാണ് ശ്രീ ജോർജ് എം എൽ എ എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. സംസ്ഥാനത്ത് മറ്റു ജില്ലകളെക്കാൾ പ്രതിദിന രോഗികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ ആൾക്കൂട്ട ഉദ്ഘാടനം നടത്തിയ എം എൽ എ ജോർജ് എം തോമസിനെതിരെ തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകി. യാതൊരു മുൻകരുതലുമില്ലാതെ രോഗവ്യാപനം കൂട്ടുന്ന വിധത്തിൽ നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചാണ് തുരങ്കപാതയുടെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നതെന്നും രോഗവ്യാപനത്തിന് സാധ്യത കൂടുതലുള്ള ഈ പ്രദേശത്ത് നടന്ന നിയമലംഘനത്തിന് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സഹീർ എരഞ്ഞോണ പറയുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ വാർഡ് നറുക്കെടുപ്പ് വിവിധ കളക്ടറേറ്റുകളിൽ നടന്നു. കുന്നമംഗലം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേത് കോഴിക്കോടിലും കൊണ്ടോട്ടി അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേത് മലപ്പുറത്തുമാണ് നടന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നടന്നു. കുന്നമംഗലം കൊടുവള്ളി കൊണ്ടോട്ടി അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംവരണ വാർഡ് തെരഞ്ഞെടുപ്പാണ് കലക്ടറേറ്റുകളിൽ നടന്നത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം വാർഡ് കുരുവട്ടൂർ,
നാലാം വാർഡ് കെട്ടാങ്ങൽ, ആറ് കൊടിയത്തൂർ, ഏഴ് കാരശ്ശേരി, എട്ട് കുമാരനെല്ലൂർ, പത്ത് ചെറുവാടി, പതിനൊന്ന് മാവൂർ, പതിനഞ്ച് പെരുമണ്ണ, പതിനാറ് പയ്യടിമേത്തൽ എന്നിവ വനിതാ സംവരണമാണ്. പന്ത്രണ്ടാം ഡിവിഷൻ ചെറുപ്പ പട്ടികജാതി വനിതാ സംവരണവും പതിനേഴാം ഡിവിഷൻ കുറ്റിക്കാട്ടൂർ പട്ടികജാതി ജനറൽ സംവരണവുമാണ്. കുന്നമംഗലം, ചെത്തുകടവ്, ചാത്തമംഗലം, ചെറുകുളത്തൂർ, പൂവാട്ടുപറമ്പ്, പൈങ്ങോട്ടുപുറം, പോലൂർ എന്നിവയാണ് ജനറൽ ഡിവിഷനുകൾ. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ മലപ്പുറം, കൈതപ്പൊയിൽ, നെല്ലിപ്പൊയിൽ, കൂടരഞ്ഞ്, കോടഞ്ചേരി, ഓമശ്ശേരി, പുല്ലാളൂർ, മടവൂർ, കിഴക്കോത്ത്, തച്ചമ്പൊയിൽ എന്നീ ഡിവിഷനുകളാണ് വനിതാ സംവരണ ഡിവിഷനുകൾ. ഈങ്ങാപ്പുഴ, നെല്ലിപ്പൊയിൽ, ആനക്കാംപൊയിൽ, കൂടത്തായി, എളേറ്റിൽ, പരപ്പമ്പൊയിൽ, കോളിക്കൽ എന്നിവ ജനറൽ ഡിവിഷനുകളും തിരുവമ്പാടി പട്ടികജാതി ജനറൽ വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ കിഴുപറമ്പ്, വെറ്റിലപ്പാറ, മൈത്ര, എടവണ്ണ, പന്നിപ്പാറ, കുഴിമണ്ണ, വെള്ളേരി എന്നീ ഡിവിഷനുകളാണ് വനിതാ സംവരണം. ഒതായി പട്ടികജാതി വനിതാ സംവരണവും അരീക്കോട് പട്ടികജാതി ജനറൽ സംവരണ ഡിവിഷനുകളുമാണ്. ചെങ്ങര, പുൽപ്പറ്റ, തൃപ്പനച്ചി, കാവനൂർ, കിഴിശ്ശേരി, ഓമാനൂർ, ചീക്കോട് എന്നിവയാണ് ജനറൽ ഡിവിഷനുകൾ. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ കക്കോവ്, ഒളവട്ടൂർ, നൂഞ്ഞല്ലൂര, കൊട്ടപ്പുറം, പള്ളിക്കൽ, പൈങ്ങാട്ടൂർ എന്നിവയാണ് ജനറൽ ഡിവിഷനുകൾ. എടവണ്ണപ്പാറ പട്ടികജാതി വനിതാ സംവരണവും കരിപ്പൂർ പട്ടികജാതി ജനറൽ സംവരണവുമാണ്. കാരാട്, മുതുവല്ലൂർ, തവനൂർ, ചേലാമ്പ്ര, ഐക്കരപ്പടി, കണ്ണംവെട്ടിക്കാവ്, പുതുക്കോട് എന്നിവയാണ് വനിതാ സംവരണ ഡിവിഷനുകൾ. ന്യൂസ് ബ്യൂറോ, സി ടി വി ന്യൂസ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കൂടത്തായി കൊലപാതക കേസ് പുറം ലോകം അറിഞ്ഞിട്ട് ഒരു വർഷം പിന്നിടുന്നു. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ചരിത്രം എഴുതി തീർത്ത കേസ് കല്ലറ പൊളിച്ച് പുറത്തു വന്നത് 2019 ഒക്ടോബർ 4. സംസ്ഥാന മനസാക്ഷിയെ ഞെട്ടിച്ച കൂടത്തായി കൊലപാതക പരമ്പര പുറം ലോകം അറിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായി. ഒരു കുടുംബത്തിലെ പിഞ്ചുകുഞ്ഞുൾപ്പെടെ ആറുപേർ മരിച്ച കേസ് കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലും പുതിയ ചരിത്രം എഴുതുകയായിരുന്നു. കേസിന് പിന്നിലെ ദുരൂഹത തേടി കേരള പോലീസ് ചെന്നെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കും. ഒരു വർഷത്തിനിപ്പുറവും ഈ കേസ് അതേ പ്രാധാന്യത്തോടെ വാർത്താ താളുകളിൽ ഇടം തേടുന്നതും പെൺബുദ്ധിയിൽ വിരിഞ്ഞ ഭയാനകമായ കുറ്റകൃത്യം ഒന്നുകൊണ്ട് മാത്രമല്ല, സമാനതകളില്ലാത്ത അന്വേഷണ മികവ് കൊണ്ടുകൂടിയായിരുന്നു. 1800 പേജുള്ള പ്രധാന കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. പിന്നീട് രജിസ്റ്റർ ചെയ്ത ക്രമത്തിൽ ഓരോ കേസിലും സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനത്തെ അന്നമാവാദ കേസിൽ 2020 ഫെബ്രുവരിയിലും കുറ്റപത്രം സമർപ്പിച്ചു. ഇനി ബാക്കി നിൽക്കുന്നത് നിയമ പോരാട്ടം മാത്രം. അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിലേക്ക് സ്ഥലം മാറിപ്പോയെങ്കിലും കൂടത്തായി കേസ് അന്വേഷിച്ചവർ എന്ന മേൽപ്പട്ടമാണ് അവർക്ക് ഇപ്പോഴുമുള്ളത്. കൂടത്തായി കേസിലെ പ്രതികൾ എല്ലാം ഇപ്പോഴും നിയമത്തിന് മുന്നിലുണ്ട്. ഒപ്പം അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നിയമ സാധ്യതയും. ഒരേ കുടുംബത്തിലെ ആറുപേരുടെ മരണവും കൊലപാതകമാണെന്ന് നാടറിഞ്ഞത് 2019 ഏപ്രിൽ 4. രണ്ട് ഇടവകകളിലെ 3 കല്ലറകളിലായിരുന്ന 6 പേരുടെ മൃതദേഹഭാഗങ്ങൾ പോലീസ് പുറത്തെടുത്തതോടെയാണ് കൂടത്തായി കൊലപാതകങ്ങൾ ചർച്ചയായത്. കല്ലറ പൊളിച്ചതിന് തൊട്ടടുത്ത ദിവസം മുഖ്യപ്രതി ജോളി ജോസഫ് അടക്കം 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേട്ടത് 14 വർഷം മുമ്പ് നടന്ന 6 കൊലപാതകങ്ങളുടെയും കൊലപാതക ശ്രമങ്ങളുടെയും കഥകളായിരുന്നു. പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മ NIT പ്രൊഫസറായി വേഷം കെട്ടിയതും സൈനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം അന്വേഷണത്തിൽ പുറത്തു വന്നു. ഒരു വർഷം പിന്നിടുമ്പോൾ 6 കേസുകളിലെയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. 2 കേസുകളിൽ പ്രാരംഭ വാദവും തുടങ്ങി. പ്രതികളായ ജോളി ജോസഫും MS മാത്യുവും ഇപ്പോഴും ജയിലിൽ തന്നെ. 3rd പ്രതി പ്രജുകുമാറിന് ജാമ്യവും ലഭിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം. തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ CPM DYFI പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരം ബാബു കെ പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടിയിലെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയും വ്യാപാരിയുമായ യുവാവിനെതിരെ CPM DYFI പ്രവർത്തകർ അക്രമം നടത്തിയതായും ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുമാണ് തിരുവമ്പാടി നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. സമരം ബാബു കെ പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെതിരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ മുമ്പിൽ അജ്മൽ യൂസി എന്ന് പറയുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുമ്പോട്ട് വന്നു. അവനെ അടിച്ചൊതുക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചത്. അവൻ അവശനായിപ്പോയി. എന്തിൻ്റെ പേരിലാണ് നാം ആലോചിക്കണ്ടേ? ഇവിടെ നിയമം കയ്യിലെടുക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? അത് ഭരണപക്ഷിയായാലും പ്രതിപക്ഷമായാലും നിയമം അനുസരിക്കേണ്ടവരാണ്. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സഹീർ അറിഞ്ഞോണ, ജില്ലാ സെക്രട്ടറി സൂഫിയാൻ ചെറുവാടി, കോൺഗ്രസ് നേതാവ് ബോസ് ജേക്കബ്, TN സുരേഷ്, ജിതിൻ പല്ലാട്ട് എന്നിവരാണ്
സമരത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 15 വരുന്ന CPM DYFI പ്രവർത്തകരും നാത്ത് കൺസ്ട്രക്ഷന്റെ തൊഴിലാളികളും ചേർന്ന് അക്രമം നടത്തിയെന്നാണ് പരാതി. അഗസ്ത്യൻമുഴി കൈതപ്പൊയിൽ റോഡ് നിർമ്മാണത്തിലെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയ വ്യക്തിയായതിനാലാണ് അജ്മലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. റോഡ് അഴിമതിക്കെതിരെ പ്രതികരിക്കുന്നവരെ കൈകാര്യം ചെയ്യണമെന്ന് തിരുവമ്പാടി MLA ജോറൻ തോമസ് പൊതുവേദിയിൽ ആഹ്വാനം ചെയ്തതായും ഇതിനെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നതെന്നും ഇവർ ആരോപിച്ചു. റോഡ് നിർമ്മാണത്തിലെ അഴിമതി പുറത്തു വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധഭീഷണിയും ആക്രമണങ്ങളും തുടരുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. രാത്രിയുടെ മറവിൽ വ്യാപാരികൾക്കെതിരെ അക്രമം നടത്തി പരിക്കേൽപ്പിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തതായി തിരുവമ്പാടി പോലീസ് അറിയിച്ചു. നിരോധനാജ്ഞ നിലനിൽക്കെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തതായും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. ഇതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതായുള്ള ആരോപണം CPM നിഷേധിച്ചു. അക്രമത്തിനിരയായെന്നായി അറിയപ്പെടുന്ന വ്യക്തി യാതൊരു പ്രകോപനവും കൂടാതെ റോഡ് പ്രവർത്തി തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നുവെന്നും CPM ഏരിയ കമ്മിറ്റി അംഗം ജോളി ജോസഫ് വ്യക്തമാക്കി. തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി CPM രംഗത്തെത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം ജോളി ജോസഫാണ് പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. രാത്രി വൈകിയും റോഡ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രകോപനവും കൂടാതെ തൊഴിലാളികളെ യുവാവ് ആക്രമിക്കുകയായിരുന്നുവെന്നും ഇത് കണ്ട് സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് യുവാവിനെ തടഞ്ഞതെന്നുമാണ് CPM നേതാവ് പറയുന്നത്. സംഭവത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ലെന്നും അനാവശ്യമായി നിരന്തരം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന വ്യക്തിയാണ് ആക്രമിക്കപ്പെട്ടുവെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെന്നും ജോളി ജോസഫ് പറഞ്ഞു. റോഡ് നിർമ്മാണ തൊഴിലാളികൾക്കെതിരെ ആക്രമണം നടത്തിയ ഇയാൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണമെന്നും ജോളി ജോസഫ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. കൊടിയത്തൂർ, തിരുവമ്പാടി, കാരശ്ശേരി പഞ്ചായത്തുകളിൽ പന്നികളെ വെടിവെക്കാൻ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. കർഷകരുടെ കൃഷികൾക്കും വിളകൾക്കും ജീവനും വരെ ഭീഷണി ഉയർത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി വനംവകുപ്പ് കൂടുതൽ പഞ്ചായത്തുകളിൽ കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. മുക്കൻ നഗരസഭയിലെ തോട്ടത്തിൻകടവ്, പച്ചക്കാട്, ചൂരക്കാട്ട് ശിവദാസന്റെ കൃഷിയിടത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ പന്നിയെ വനംവകുപ്പിന്റെ അനുമതി ലഭിച്ച മണാശ്ശേരി സ്വദേശി VV ബാലനാണ് വെടിവെച്ചു കൊന്നത്. അനുമതി ലഭിച്ച ശേഷം ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ പന്നിയെയാണ് കൊല്ലുന്നത്. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ സാലിസിബിയുടെയും വനംവകുപ്പ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KK സജീവ്, KP പ്രശാന്തൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ പന്നിയുടെ ജഡം പരിശോധിച്ച് മാസ്റ്റർ തയ്യാറാക്കി മറവു ചെയ്യുകയും ചെയ്തു. മലയോര മേഖലയിലെ പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പന്നിശല്യം രൂക്ഷമായ കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഇതുവരെ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആർക്കും അനുമതി ലഭിച്ചിട്ടില്ല. കാർഷിക വിളകൾ പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയാണുള്ളത്. കാരശ്ശേരി പഞ്ചായത്തിലെ ഓടത്തെരുവ്, കറുത്തപ്പറമ്പ് ഭാഗങ്ങളിൽ റോഡുകളിൽ വരെ പന്നികളെ കാണാം. അനുമതി ലഭിക്കുന്നുള്ള നിയമങ്ങൾ ലഘൂകരിച്ച് കൂടുതൽ പഞ്ചായത്തുകളിലെ കർഷകർക്കും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി നൽകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മുക്കം. തിരിച്ചറിയൽ രേഖകൾ അപരിചിതർക്ക് കൈമാറരുതെന്ന മുന്നറിയിപ്പുമായി പോലീസ്. ഇത്തരം രേഖകൾ കൈക്കലാക്കി തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. തിരിച്ചറിയൽ രേഖകൾ അപരിചിതർക്ക് കൈമാറരുതെന്ന മുന്നറിയിപ്പുമായാണ് കേരള പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, മാർക്ക് ലിസ്റ്റ് മുതലായവയോ ഒപ്പോ OTPയോ അപരിചിതർക്ക് ഇന്റർനെറ്റ് വഴി കൈമാറരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. തട്ടിപ്പുകാർ ഇവ ഉപയോഗിച്ച് ബാങ്ക് ലോണോ സിം കാർഡോ കരസ്ഥമാക്കുകയോ മറ്റു ശിക്ഷാർഹമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് അറിയിച്ചു. ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ച് പണം തട്ടിയതായി പരാതി ഉയർന്നിരുന്നു. സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ച് അതിലൂടെ മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും തുടർന്ന് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന തട്ടിപ്പ് രീതിയെക്കുറിച്ച് ചില ജില്ലകളിലും പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ടെക് സിറ്റി ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ തന്നെ തുരങ്കപാത നിർമ്മിക്കാനാവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനാവശ്യ വിവാദങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി. അനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രൊജക്ട് ലോഞ്ചിംഗ് ഉത്സവാന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെ സംവരണ വാർഡ് നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. കൂടത്തായി കൊലപാതക പരമ്പര പുറം ലോകം മറിഞ്ഞിട്ട് ഒരു വർഷം, ആറു കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ച പോലീസ്. തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ CPM DYFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുത്തിയിരിപ്പ് സമരം, ആരോപണം നിഷേധിച്ച CPM. ജോലിക്കാരെ സുരക്ഷിതമായി ജോലി സ്ഥലങ്ങളിൽ എത്തിക്കുക ലക്ഷ്യം. KSRTC ബോൺ സർവീസിന് മലയോര മേഖലയിൽ തുടക്കം കുറിച്ചു. CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.